മാനേജർ ഒരു ഫോൺ കോൾ ക്ലബ്ബോടുത്ത പാടെ കേൾക്കുന്നത് ചങ്ങാൻ്റെ കാര്യത്തിലാണ് ആ ജു ഒന്ന് ഷഡി വരെ വിറ്റ പൈസക്കാണ് ഈ മാനേജേഴ്സ് പറയുന്ന പ്ലേസിനെ വാങ്ങിയത് ബില്യൺ കണക്കിന് ഡോളേഴ്സ് വരെ ഞാൻ പൊടിച്ച് എല്ലാത്തിനും കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു കുന്ത ഇവിടെ നടക്കുന്നില്ല പൊച്ച ടീമത്തും വർത്താനം കേൾക്കണേന്നും പ്രീമിയർ ലീഗിന് വേണ്ടി ഫൈറ്റ് ഒരു കപ്പ് ഓനെ കൊണ്ടൊന്നും ഇത് നീ പ്ലീസ് പ്ലീസ് കം ടു ചെൽസി മാൻ മാനേജർ ചുങ്ങൻ സർപ്രൈസിലൊന്നും ആയിരുന്നില്ല കാരണം ഇതിനു മുന്നേ ഇതേപോലത്തെ ഫോൺ കോൾ സിസ്റ്റം പോലെ കിട്ടിയിട്ടുണ്ട് ഓരോ ക്ലബ്സിനെ രക്ഷിക്കുന്നതായിട്ട് എന്ത് ചെയ്യാനാ പാവങ്ങളെ രക്ഷിക്കാൻ ഒരു മാനേജർ ചുങ്ങനല്ലേ ഉള്ളൂ ഞാൻ വേറെവിടെ പോയി കഴിഞ്ഞാൽ വേറൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ചെൽസിയിൽ പോയി കഴിഞ്ഞാല് ഐ നോ ഐ ക്യാൻ ബ്രിങ് ദം ടു ടോപ്പ്

ക്ലിയർ ആയായിരുന്നു എനിക്ക് ചലഞ്ചസ് ഇഷ്ടമാണ് ഇതിനു മുന്നേ എടുത്ത ക്ലബ്സിനെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എപ്പോഴും ജയിച്ചോണ്ടിരിക്കുന്ന ട്രോഫി അടിച്ചുകൊണ്ട് ഈ ക്ലബ്ബിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ത്രില്ലില്ല ഐ വോണ്ട് ചാലഞ്ചസ് വിൽ യു ബി ഏബിൾ ടു സക്സീഡ് ഇൻ ചെൽസി ആ ഒരു ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ജുങ്കൻ അങ്ങനെ തിളച്ചു വന്ന് എണ്ണ കേൾവി കേ എന്നുള്ള മൈൻഡായിരുന്നു ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് ഹി കെപ്റ്റ് സൈലന്റ് ഫോർ യു ജു ഈ ഒരു ടീം മതിയോ താങ്കൾക്ക് ഈ ഒരു ട്രോഫിക്കൊക്കെ വേണ്ടിയിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീം അത്ര വലിയ ടോപ്പ് പ്ലേയേഴ്സും കാര്യങ്ങളൊന്നും ഉള്ള ടീമൊന്നുമില്ല പക്ഷെ മാനേജറായിട്ട് ഇപ്പം ഞാൻ വന്നിട്ടുണ്ടല്ലോ ഈ പ്ലേഴ്സിനെല്ലാം ഊറ്റി എടുക്കും അവർക്ക് തരാനുള്ളത് എന്താണോ അതെല്ലാം ഊറ്റിയെടുക്കും ഇനി ഊറ്റാനില്ലാത്തവനാണെങ്കിൽ വേവെടുത്ത് വേറെ ടീമിലേക്ക് കൊടുക്കും അവർ ഊറ്റുന്നെങ്കി ഊറ്റിക്കോട്ടെ അറക്കുന്നെങ്കി അറുത്തോട്ടെ ദാറ്റ്സ് ഇറ്റ് നമ്മളെന്തായാലും ടീം ഇസ് ഇനഫ് ഫോർ മീ നൗ പക്ഷേ വേള ചേഞ്ചസ് എന്തായാലും ഞാൻ വരുത്തുന്നതായിരിക്കും ആദ്യത്തെ പ്രശ്നം കോൺഫറൻസ് ും മാനേജർ മാനേജ് വെൽക്കം ടു ചെൽസി ഗൈസ് മാനേജർ അടുത്ത കാലെടുത്ത് ആൻഡ് ഞാനും ഒരു പുതിയ ചാനൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഡെയിലി കെരിയർ മോഡ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ക്വാളിറ്റി കെരിയർ മോഡ്സ് തരാൻ വേണ്ടി ഞാൻ ഇനി ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മി നോ ബൈ ഹിറ്റിംഗ് ദ ലൈക്ക് ബട്ടൺ നിങ്ങളെ കമൻസും നിങ്ങളെ സപ്പോർട്ടും ഇല്ലാണ്ട് വി കനോട്ട് ഡു ദിസ് കീപ് സപ്പോർട്ടിങ് അസ് നമുക്ക് എപ്പോഴത്തേം പോലെ തന്നെ ആദ്യം ഈ ഒരു ചെൽസീന്റെ സ്കോഡ് നോക്കാം എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് ലുക്ക് എറ്റ് ദി സ്ക്വാഡ് ഗൈസ് ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാത്തത് ചങ്ങായി പറഞ്ഞത് ശരിയാണ് ചങ്ങായി പൈസ കൊടുത്തതെന്നുള്ളത് ശരിയാണ് പക്ഷെ മാനേജേഴ്സ് എല്ലാം കണ്ട തോന്നിയ പ്ലേയേഴ്സിനെല്ലാം വാങ്ങിവെച്ചിട്ട് ഒരു സാമ്പാർ പോലെ ആക്കിയിട്ടാണുള്ളത് ഈ ഒരു ചെൽസി സ്കോഡ് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക ആദ്യം തന്നെ ഈ എൻകൂക്കു സ്ട്രൈക്കർ എന്ന് മാറ്റാം വീക്ക് ഗോണ പ്ലേ ഹിം ആസ് ആൻഡ് അറ്റാക്ക് മിഡ് ഫീൽഡ് ആൻഡ് കാലകറിന് മിക്കവാറും നമ്മൾ ചാൻസ് ഒന്നും കൊടുക്കില്ല ബട്ട് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ വി ഹാവ് ടു പ്ലേ നിക്ക്ലസ് ജാക്സൺ ഗൈസ് കഴിഞ്ഞ സീസണിലെ ഡാവിന്യൂനസിന് ശേഷം ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് സ്ട്രൈക്കറാണ് ഈ ഒരു ജാക്സൺ എന്ന് യങ്സ്റ്റർ മേ ബി നമ്മുടെ അണ്ടറിൽ വരുമ്പോൾ ചെക്കൻ സൂപ്പർ ആവുമായിരിക്കും ഐ ഡോ നോ ബാക്കി സ്കോർ നോക്കുകയാണെങ്കിൽ റഹീം സ്റ്റേർലിംഗ് ഈസ് എ ക്വാളിറ്റി പ്ലെയർ കോൾ പാമ കോൾഡ് പാമ് ഹീസ് എ ക്വാളിറ്റി പ്ലെയർ എൻസോ ഫെർണാണ്ടസ് വേൾഡ് കപ്പ് വിന്നർ കൈസേഡ് ഒരു കിടിലം പ്ലെയർ തന്നെയാണ് പക്ഷേ ഐ ഡോ നോ ഈ ചങ്ങ ഇതിലായിട്ട് ഈ ഒരു ചെൽസി ആയിട്ട് ഇതിലായിട്ട് മര്യാദക്കൊന്നും സെറ്റായിട്ട് വന്നിട്ടില്ല ആൻഡ് ബാക്കിലാണ് തിയാഗോ സിൽവ ഈസ് ഗുഡ് കിട്ടിലം ബാക്കാണ് പക്ഷേ ഇൻ ദിസ് ഗെയിം ഗൈസ് ലുക്ക് അറ്റ് ദ സ്പീഡ് ഫോർട്ടി നയൻ സ്പീഡ് അത് ചെറിയൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് ആൻഡ് മാലോ ഗസ്റ്റ് ഇൻ ദ റൈറ്റ് ബാക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാം കാരണം വി നോ ഹിം കൈസ് നമ്മൾ ചെക്കനെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുന്നേ ആൻഡ് കോൾവിൻ ആണെങ്കിൽ എനിക്കറിയില്ല മേ ബി വി ക്യാൻ യൂസ് ഇം ദ ലെഫ്റ്റ് ബാക്ക് ആൻഡ് ബെഞ്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു മിഡ് 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 പ്ലെയേഴ്സ് ആണ് കൈസ് ആരും ഒരു ടോപ്പ് നോച്ച് പ്ലെയേഴ്സ് എന്ന് എടുത്തു വരാൻ അങ്ങനെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ ഗോൾ കീപ്പേഴ്സ് ആണെങ്കിലും പിന്നെ ഒരുത്തരും കൂടെ ഉള്ള ആ ഗോൾ കീപ്പേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഒരു ആവറേജ് ഇത് മേ ബി കുറെ പ്ലേസിന് നമ്മൾ സെയിൽ ചെയ്യേണ്ട ലോൺ ചെയ്യേണ്ട എല്ലാം വരും ഓക്കെ എനിക്ക് വെയിറ്റ് റീസേജ്സ് ഉണ്ട് നമുക്ക് ഓക്കെ മേ ബി വി ക്യാൻ പ്ലേ ലൈക്ക് ദിസ് യെസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാക്ക് ലൈൻ വെച്ചിട്ടായിരിക്കും മിക്കവാറും നമ്മൾ പോകാൻ വേണ്ടി മിക്കാലും മുഡ്രിക്കുണ്ട് ഗൈസ് മറ്റു വൈകിയ ലാവിയ നല്ല നല്ല ഡെപ്ത് ഉള്ള സ്കോഡാണ് പക്ഷെ എന്താ പറയേണ്ടത് ക്വാളിറ്റി ലാക്ക് എന്നൊരു ഒരു സ്കോഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ആവറേജ് സ്കോഡിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു ടീമാക്കി മാറ്റണമെങ്കിൽ വി നീഡ് സൈനിങ്സ് ഗൈസ് അപ്പോൾ ഈ ഒരു സീസണിൽ സൈനിങ്സ് എത്ര എമൗണ്ട് ആണ് നമുക്ക് ഉള്ളത് നോക്കാം ടെൻ മില്യു ബഡ്ജറ്റ് കിട്ടി ഉടനെ തന്നെ ജുങ്കൻ ക്ലബ് ഓണറെ വിളിച്ച് ചോദിച്ചു എടുത്തുപാട് ഓൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറി ഓം പറയുന്നത് ഓൻ്റെ അടുത്ത് വേറെ പൈസ ഒന്നും ഇല്ല അതിൻ്റെ അടുത്ത് ഇത്ര പൈസയേ പൈസയുള്ളൂ മാനേജർ ചുങ്കൻ ഓട്ടനടി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലബിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എനിക്ക് വേറെ ഓഫേഴ്സ് ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളുന്നു അന്നേരാണ് ഓണർ പറയുന്നത് നീ പോന്നെല്ലാം പോടും പക്ഷെ നീ സൈൻ ചെയ്യുമ്പോൾ കോൺട്രാക്ട് വായിച്ചു നോക്കണമായിരുന്നു അതിൽ പറയുന്ന എമൗണ്ട് ഇവിടെ വെച്ചിട്ട് പോയാൽ എന്ന് അന്നേരമാണ് മാനേജർ ചുങ്കൻ കോൺട്രാക്ട് സൂക്ഷിച്ചു നോക്കുന്നത് വലിയൊരു പണിയാണ് കോൺട്രാക്റ്റിൽ ചങ്ങായി വെച്ചിട്ടുള്ളത് മാനേജർ ചുങ്കൻ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യാണ്ട് ചെൽസി പോവാണെങ്കിൽ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് ചെൽസിക്ക് കൊടുക്കണമെന്ന് എൻ്റെ മോനെ സത്യം മുതൽ കൈസി ശ്രദ്ധിച്ചുപോലെ കോൺട്രാക്റ്റില് മാനേജർ ചുങ്ങൻ അങ്ങനെ ആരും അവര് പറ്റിക്കാത്ത അത്രക്ക് കിട്ടില്ല ഒരു ഈ പക്ഷേ ചെൽസിന്റെ ഓണർ വല്ലാണ്ട് നമ്മളെ കുടിക്കളി എനിക്കിപ്പോ മറ്റേ ഫാസ്ഫാസിൽ പറഞ്ഞ പോലെ ഓന പറയാനാണ് തോന്നുന്നത് പക്ഷേ നമുക്കിനി പത്ത് മില്യൺ കൊണ്ട് ഈ ഒരു സാമ്പാർ സ്ക്വാഡിനെ നല്ല ബീഫ് റോസ്റ്റ് സ്കോഡ് ആക്കി മാറ്റണം നമ്മൾ യൂത്ത് അക്കാഡമീനെയും നമ്മുടെ എല്ലാം നമ്മൾ ആശ്രയിക്കേണ്ടി വരും കൈ ഓ മൈ ഗോഡ് എന്താണ് ഈ ഒരു മാനേജേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ ചെയ്തു വെച്ചിട്ടുള്ളത് യൂത്ത് അക്കാഡമിയിലാണെങ്കിൽ ആകെ മൂന്ന് ആണുള്ളത് അത് ഒന്നിനും കൊള്ളാത്ത പ്ലേയേഴ്സ് നമ്മൾ സ്ക്വാഡിലുള്ള കുറച്ച് പ്ലേസ് എന്തായാലും സെയിൽ ചെയ്യേണ്ടി വരും എല്ലാണ്ട് നമുക്ക് ട്രാൻസ്ഫർ ബജറ്റ് ഇൻക്രീസ് ചെയ്യാനേ പറ്റൂല അത് മാത്രമല്ല യൂത്ത് അക്കാഡമിയിലേക്ക് നമുക്ക് നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ സ്കൗ ിനും നമുക്ക് വൺ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സീസൺ ഈസ് ദ ദഫസ്റ്റ് സീസൺ ഇൻ മാനേജർ മാനേജുസ് കരിയർ നമ്മൾ യൂത്ത് അക്കാഡമിയിലേക്ക് വേണ്ടിട്ട് രണ്ട് സ്കൌട്ടിനും വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ആ ഒരു പത്ത് മില്ല പകുതി ആയിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായത് നമ്മൾ യങ്സ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്കൗട്ടിനെ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ടീമിലെ കുറച്ച് പ്ലേസിനെ സെയിൽ ചെയ്യാനുണ്ട് ഓക്കെ കേപ്പ ഈസ് എ ഗുഡ് ചോയ്സ് ഗൈസ് നമ്മൾ ലോണിലാണ് കൊടുത്തിട്ടുള്ളത് റയൽ മാഡിലേക്ക് മേ ബി വി ക്യാൻ യൂസ് ഹെയിം ഈ ഒരു മാർക്കേഴ്സ് ബെറ്റലി എന്ന് പറഞ്ഞ ഗോൾ കീപ്പറിൽ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർസിലേക്ക് ആഡ് ചെയ്യാം നല്ല എമൗണ്ട് ഒന്നും കിട്ടൂല പക്ഷേ ചോയ്സ്റ്റോംന്ന് പറയുന്ന ഈ ഒരു യങ് ഗോൾ കീപ്പർ എല്ലാവരും വേണ്ടാത്ത എല്ലാവരെയും സെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ് ലോണിന് പോലും നമ്മൾ കൊടുക്കുന്നില്ല ആ ലെഫ്റ്റ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ചിൽവൽ കുക്കുറയ മാറ്റ്സിൻ ചങ്ങ ലോണിലാണ് കോൾവിൽ വില്യംസ് ഇഷ്ടംപോലെ ലെഫ്റ്റ് ബാക്കേഴ്സ് ഉണ്ട് സോ കുറച്ച് പ്രൈസ് കിട്ടാൻ ചാൻസ് ഉള്ളത് ചിൽവെലിനെ വിറ്റാതാണ് കുക്കുറല ഈസ് എ ഗുഡ് പ്ലെയർ ഐ നോ നമുക്ക് ചിൽവെലിനെ കാട്ടി എനിക്ക് കുറച്ചും കൂടെ താല്പര്യം കുക്കുറലിനെ കളിപ്പിക്കാനാണ് സ്കോഡിൽ സോ ഗോണ ആഡ് ചിൽവെൽ ടു ദ ലിസ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു വില്യംസ് വന്ന പ്ലേയറേയും നമ്മൾ ട്രാൻസ്ഫർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ആ തിയാഗോ ഈ ഒരു സീസൺ അവസാനം റിട്ടയർ ചെയ്യാണ് സോ അതുകൊണ്ട് തന്നെ വിൽക്കാൻ നമുക്ക് പറ്റൂല സോ മേ ബി ലെറ്റ് കീപ് ദ സ്ക്വാഡ് ലെഫ്റ്റ് ബാക്ക് പോലെ തന്നെയാണ് സ്റ്റോപ്പ് ബാക്ക് ഡിസാസ് ഫോഫാന ബ്രുക്കിൻ ഗിൽക്രിസ്റ്റി ക്രിസ്റ്റി കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആൻഡ് ഓഫ് കോഴ്സ് യങ്ങ്സ്റ്റേഴ്സിനെ നമ്മൾ എന്തായാലും ലോണിലേക്ക് വിടാൻ വേണ്ടി പോവാണ് ഒരു സി ബി പൊസിഷനിൽ ആരെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കാം നമുക്ക് ബാക്കിയുള്ള പൊസിഷൻ നോക്കാം റൈറ്റ് ബാക്കിൽ മാലോഗ സ്റ്റോറീസ് ജെയിംസ് രണ്ട് കിട്ടിലും പ്ലേയേഴ്സ് ഉണ്ട് ആൻഡ് മിഡിലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു യങ്സ്റ്റർ ഉണ്ട് പോർച്ചുഗലിൽ ചങ്ങാന ലിസ്റ്റിൽ ആഡ് ചെയ്യാം ഏറ്റവും പോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട് കൈസ് ചെൽസിൽ എല്ലാവരും നമ്മൾ ലോണിലേക്ക് അയക്കണം നമുക്ക് കയ്യിൽ അവർക്ക് ഉള്ള വേജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മില്യണ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ അടുത്ത് പിന്നെ അറ്റാക്കേഴ്സിൽ വരുന്ന സമയത്ത് ആഞ്ചലോ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് മേ നമുക്ക് ഈ ഒരു പ്ലെയറെ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും ലോണ് ഒഴിവാക്കിയിട്ട് അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വേറെ പ്ലേസിനെ സൈൻ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്ട്രൈക്കിംഗ് മോഷനില് ലുക്കാക്കും ബ്രോഹയും ഇവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇപ്പൊ നോക്കുന്ന സമയത്ത് ഈ ഒരു പത്ത് മില്യൻ വലിയൊരു തിരിച്ചടിയായിട്ട് തോന്നുന്നില്ല നമ്മളെ ഇപ്പൊ ഉള്ള സ്കോർ നമുക്ക് മെച്ചപ്പെട്ട നമ്മളെ ലോണീസിനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി വി ക്യാൻ ഓൾസോ ബ്രിങ് എ സി എച്ച് ഇതാരാണെന്ന് എനിക്കറിയില്ല ഇവരെന്തായാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നില്ല അത്ര വലിയൊരു പണി നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ സ്റ്റിൽ നമുക്ക് എന്തായാലും ഈ ഒരു സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഓൾറെഡി നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നിക്കളസ് ജാക്സൺ സ്വാപ്ഡീലാണ് വന്നിട്ടുള്ളത് ക്രിസ്റ്റൽ പാലസ് എന്ന് ആരായിട്ടാണ് അവർ സ്വാപ്പ് ചെയ്യാൻ പറയുന്നത് ഒഡ്സോൺ എഡ്വേർഡ് ആ നോ മാനോ അത് അതൊരു നഷ്ടക്കച്ചവടമാണ് ഞാൻ ലെവി കോൽവിലെ ലോണിന് വേണ്ടിയിട്ട് ജീറോണം വന്നിരിക്കുകയാണ് പക്ഷേ ഐ തിങ്ക് ഹീസ് എ ക്വാളിറ്റി പ്ലെയർ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചങ്ങാതിന് തൽക്കാലം കുട്ടിക്കുന്നില്ല ലോണിൽ എന്തായാലും കുട്ടിക്കുന്നില്ല നമ്മൾ വൺ ഓഫ് ദ സി ബിക്ക് വേണ്ടി നല്ലൊരു ഓഫറാണ് വന്നിട്ടുള്ളത് കൈസ് തേർട്ടി ടു മില്യൺ ഉണ്ട് പക്ഷേ നമ്മളത് റിജക്റ്റ് ചെയ്യാണ് കാരണം അല്ലെങ്കിൽ ആ ഒരു ബാക്ക് കുറച്ച് പണിയാണ് ഡിസാസി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് വി വോണ്ട് ഹിം മാനേജർ ജുങ്കൻ ചെൽസിയിൽ വന്നിട്ട് അങ്ങനെ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിന് എല്ലാവരെയും ലോണിൽ കൊടുത്തിട്ട് അവർക്ക് കുറച്ച് ഗെയിം ടൈം എക്സ്പീരിയൻസ് ഗെയിൻ അയപ്പിക്കാൻ വേണ്ടി വേറെ ക്ലബിലേക്ക് അയക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്ലേസ് അല്ല ഒരു നാലഞ്ച് യങ്സ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അയച്ചാൽ ഒരാളാണ് ഡിയാഗോ മൊറേറ ചങ്ങായി നോട്ടിംഗം ഫോറസ്റ്റിലേക്കാണ് രണ്ട് വർഷത്തേക്ക് പോകുന്നത് ഓക്കെ ഫൈനലി നമുക്ക് നല്ലൊരു ഓഫർ വന്നിരിക്കുകയാണ് ബെൻ ചിൽവേലിന് വേണ്ടി ലിവർപൂൾ നമുക്ക് ഇരുപത്തിയേഴ് മില്ല ഓഫറാണ് അത് ഏകദേശം കുറഞ്ഞു പോയല്ലോ ഏകദേശം ഒരു നാൽപ്പത് മില്ലിയൻ്റെ അടുത്ത് വരുന്ന ഒരു പ്ലെയർ ആണ് തേർട്ടി ഫൈവ് മില്ലിയണെങ്കിലും നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ നേടാൻ വേണ്ടി നോക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ് ഗൈസ് എല്ലാ പ്ലെയേഴ്സിൻ്റെ ട്രാൻസ്ഫർ നമുക്ക് മാക്സിമം പൈസ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കണം ആൻഡ് ക്ലോപ്പ് ഇതിന് സമ്മതിക്കില്ല അവർ ഇരുപത്തേഴ് മില്യണ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഐ തിങ്ക് ദാറ്റ് ഈസ് വേ ടു ഫാർ ഒരു മുപ്പത് ി മുപ്പത്തിരണ്ടെങ്കിലും വേണം ബെഞ്ചിൽ വെല് എ ക്വാളിറ്റി ലെഫ്റ്റ് ബാക്ക് അവർ മുപ്പത്തൊന്ന് പറയുകയാണ് മേ ബി എനിക്ക് തോന്നുന്നത് മുപ്പത്തിരണ്ട് എന്തായാലും അവർ ഓക്കെ ആയിരിക്കുന്നതാണ് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ് ഓഫ് മിസ്റ്റർ ക്ലോപ്പ് അക്സെപ്റ്റ് ചെയ്തോളൂ അവരങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ബെഞ്ചിൽ വെൽ കാര്യത്തിൽ നമ്മളും ലിവപ്പൂർ തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇനി ചങ്ങാൻ്റെ ഊഴമാണ് നമ്മളെ ഫസ്റ്റ് സൈനിങ്ങിന് ടൈം ആയിരിക്കും കാര്യം നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് സ്കൌട്ടിങ്ങിൽ ഒരു ഫ്രീ ഏജൻറ്റ് കിട്ടിയിട്ടുണ്ട് ഹ്യൂലിയാൻ ക്യുനോൻസ് ചങ്ങ ഇരുപത്തി ആറ് വയസ്സുണ്ട് അത്ര അല്ല എഴുപത്തെട്ട് റേറ്റിങ്ങുകൾ അത്ര കിട്ടിയത് ഓവറോള പക്ഷെ നമുക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ പ്ലേഴ്സിനെയാണ് കാരണം നിങ്ങൾക്കറിയാലോ വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് റിസോഴ്സ് മേ ബി ഇത് വർക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു പ്ലെയറെ വിറ്റിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും സോ എങ്ങനെ നോക്കിയാലും ദിസ് ഈസ് ലാഭക്കച്ചവടം സോ നമ്മൾ ചങ്ങാൻ അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഫ്രീ ഫേസ്റ്റ് സൈനിങ് ഗൈസ് ഫ്രീ ഏജൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലെയറെ നമ്മൾ അങ്ങനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ക്ലബ്ബ് ഓണർ പണി പാളിച്ച ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് മാനേജർ ജുങ്കൻ ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത് എന്തായി മാറുന്നു മാനേജർ ജുങ്കനും അറിയില്ല എനിക്കും അറിയില്ല ലെറ്റ്സ് ഓൾ ഫൈൻഡ് ഔട്ട് ടുഗെദർ ടുഗർ ഗെ ന്യൂ നമ്പർ നാം പണായോൺ ഇവൻ എത്ര കാലം നമ്പർ നയൻ ആയിരിക്കും എന്ന് കണ്ട് തന്നെ അറിയണം ഗൈസ് അങ്ങനെ ഫസ്റ്റ് സെയിൽ നടന്നിരിക്കുകയാണ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ആണ് ബെൻ ബെഞ്ച്വെൽ ആ ഒരു സെയിലൂടെ നമുക്ക് കേട്ടിട്ടുള്ളത് ആൻഡ് ദാറ്റ് ഈസ് ആപ്സുലൂട്ടിലി ബ്രില്യൻറ്റ് ഇതെല്ലാം നമുക്കിപ്പം മുപ്പത്തിരണ്ട് മില്യൺ മുന്നൂറ്റി ഇരുപത് മില്യണ് വാല്യൂ ആണ് കാരണം അത്രയ്ക്കൊരു കടക്കിണീനാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓ നിക്കോളോസ് ജാക്സന് വേണ്ടിയിട്ട് ഓഫർ വന്നിരിക്കുകയാണ് ഗൈസ് നല്ലൊരു ഓഫർ തന്നെയാണ് അവർ തന്നിട്ടുള്ളത് നമുക്ക് അവർ തരുന്നതിനെക്കാട്ടി നല്ല പ്രൈസ് ചോദിച്ചു വാങ്ങുകയും ചെയ്യാം പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ചങ്ങായി സൂപ്പറാണോ ഇല്ലയോ എനിക്കറിയില്ല എൻ്റെ കീഴിൽ ചങ്ങായി വളരെ ഇല്ലയോ നമുക്ക് എന്തായാലും അതൊന്ന് കളിച്ച് നോക്കാം ഒരു കളിക്ക് ശേഷം നമുക്ക് നിക്കോളസ് ജാക്സിൻ്റെ കാര്യത്തിൽ എടുക്കാം ഓ നമ്മൾ ആദ്യത്തെ സ്കൗട്ട് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ദിസ് ഇസ് ഗ്രേറ്റ് എയ്ഡൻ ഗുഡ്മെൻന്ന് പറയുന്നത് പതിനേഴ് വയസ്സുള്ള ചങ്ങായി ചങ്ങായിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നില്ല സോ വ്യാ ഗുണ സൈൻ ഹിം ടു ദി യൂത്ത് അക്കാഡമി ഇറ്റ്സ് മാച്ച് ഡേ ഗൈസ് നമ്മൾ ഈ ഒരു സീസണിലെ ആദ്യത്തെ കളിക്ക് സമയമായിരിക്കുകയാണ് നമ്മളെ സ്കോഡിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആർ ഗോണ പ്ലേ ബട്ട് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ലിവപ്പൂൾ ഗൈസ് ഈ ഒരു സാമ്പാർ സ്ക്വാഡ് വെച്ച് ക്ലോപ്പിന്റെ അണ്ണാക്കലേക്ക് ചെന്ന് കയറി കൊടുക്കേണ്ട അവസ്ഥയാണ് ലെറ്റ് സി ഗൈസ് ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് ഇലവൻ വി ആർ ഗോയിങ് വിത്ത് നമുക്ക് നോക്കാം ഈ ഒരു ടീമിനെന്തൊക്കെ പറ്റും നമ്മൾ ആ ഫസ്റ്റ് മാച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടൈറ്റ് ആയിട്ടുള്ള ഓപ്പനൻസിന് എതിരെയാണ് ഈ ഒരു സ്കോഡിനെ കുറിച്ച് പഠിക്കാൻ ഇതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനില്ല റൺ റഹീം സ്റ്റെർലിംഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിങ്ങിനോട്ട് നല്ലോണം ഓടിക്കരുണ്ട് പക്ഷേ ഇവിടെ ആൻഡ് ഫൈനലി റഹിം സ്റ്റെർലിംഗ് ആ ഒരു ബോൾ ലൂസ് ചെയ്യുകയാണ് Okay, here comes Liverpool, guys. Here comes Liverpool. And Darwin Nunes, first to short. Sanchez in the sieve. നമ്മളെ മിഡ്ഫീൽഡിൽ പോരെഫീൽഡെല്ലാം വെറുതെ ഓടാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് സ്ലൈഡ് ടാക്കിൾ ആൻഡ് കോൾ പാമ പാമ ദ ദ ബോൾ കൗണ്ടർ ബീറ്റ് ചെയ്യാൻ പാസ് പാസ് പക്ഷേ വാസ് റിയലി ബാഡ് ഫ്രം ഈ ഒരു ടീമിൽ ആ ഒരു ടച്ച് കറക്റ്റ് ആയിട്ടില്ല ഗൈസ് അവർ ടച്ച് തീരെ ഇല്ല ഒരു കെമിസ്ട്രി ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ വീണ്ടും മാലോഗിയ ബോൾസ് ആണ് ആ ഒരു വിങ്ങിലൂടെ കൊടുക്കുന്നത് കം സ്റ്റെർലിങ് ബാക്ക് പാസ് Enzo, Caicedo, long reach drive from Caicedo, first to short and that was great play. And for a cross, here comes a cross, Misal Kane and Cuckoo. Enzo, Jackson, Jackson is short and this is the problem with this kid man. Open post, long target, and come and Look at that free post and Jackson misses it. And back pass, Malogesto, nice cross.

ബോൾ ക്ലിയർ ആണ് ഫസ്റ്റ് ഹാഫ് സോ ഫാർ ഒരു ഒരു അവസാനിച്ചിരിക്കാത്തുനിന്ന് ഉണ്ടായത് അത് നമ്മൾ ചേഞ്ച് വരുത്താണ് നിക്ക്ലസ് ജാക്സനെ മാറ്റി നമ്മളെ പുതിയ ചെക്കൻ ക്വിനോസിന് അവിടെ ഇറക്കുകയാണ് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ക്രിസ്റ്റഫർ ആൻഡ് ക്വാളിറ്റി പ്ലെയർ ആണ് ക്വിനോസ് നൈസ് ഒരു പാസ് നൈസ് ബോൾ ടു ക്രിസ്റ്റഫർ ടച്ച് അതായിരിക്കും മിക്കവാറും ഈ ഒരു നമ്മൾ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കിൽ ടീംസിന് ബ്രേക്ക് ഡൗൺ അസിസ്റ്റ്

ഈ ഒരു ഗെയിം ഈ ഒരു റിസൾട്ട് നമുക്ക് പോസിറ്റീവ് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഫാൻസിന് വേണ്ടി പറ്റും ആൻഡ് കംസ് അറ്റാക്ക് ലിവർപൂൾ വേണ്ടി ഷോട്ട് ഫസ്റ്റ് പോസ്റ്റിൽ സേവയാണ് ഓൾസോ ഗോണ ഡു എ സബ്സ്റ്റിറ്റ്യൂഷൻ മിക്കാല മുഡ്രിഗിനെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ എൻസോന് പകരം വേറെ ആരെങ്കിലും കൊണ്ടുവരണോ ഐ ഡോണ്ട് തിങ്ക് സോ ബഡിയാഷിന് ചാൻസ് കൊടുക്കാം തിയാഗ സിൽവർക്ക് പകരം മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പോസിറ്റീവായി കോണ ക്ലിയർ ക്ലിയർ ദ ദ ബോൾ ബോൾ ആൻഡ് മോനെ പണി വിട്ടിട്ടാണെങ്കിൽ ആ ഒരു ബോൾ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റി ഓ ഓസ് ബാഡ് ഫ്രോം ഗെസ്റ്റ് എന്തോ നമുക്ക് ബോൾ കിട്ടിയിട്ടുണ്ട് മിക്കാലം ഫ്രീ

കളിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെ നമുക്ക് ഈ ഒരു കളി കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് കളിയിൽ ലിവപ്പോലും കൂടെ മാനേജർ ജുങ്കൻ ചെൽസിനെ ജയിപ്പിച്ചപ്പോൾ തന്നെ ഫാൻസ് മൊത്തത്തിൽ ജുങ്കനെയും ഒരു ചെൽസിനെയും ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ റിയാക്ഷൻസ് ആ ക്രേസി ഗൈസ് ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് അടിക്കുന്നുള്ള തരത്തിലാണ് അവരുടെ കമൻസും കാര്യങ്ങളെല്ലാം വരുന്നത് പക്ഷേ പീനോ ഗൈസ് ഒരു കളി കഴിയുമ്പോൾ തന്നെ ഓരോ ടീമിനെ ഹൈപ്പേറ്റ് വിടല്ലോ പ്രീമിയർ ലീഗ് ഫാൻസിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഐ ബിലീവ് ഗൈസ് ഈ ഒരു ടീം അത്രയ്ക്കൊരു മോഷൻ അല്ല സോ ഫാർ വിത്ത് ദാറ്റ് പെർഫോമൻസ് ഈ ഒരു സ്കോറിൽ എനിക്ക് തോന്നുന്നത് ചെറിയൊരു കെമിസ്ട്രീൻ്റെ കുറവുണ്ട് പ്ലേയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യാത്ത ചെറിയൊരു പ്രശ്നമുണ്ട് സ്പീഡും റിയാക്ഷനും അതെല്ലാം ഒന്ന് മിസ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് ഒബ്വിയസ്ലി ജാക്സൺ ആ ഒരു ചാൻസ് മിസ്സാക്കിയത് ഐ ആം സോ സോ വറി ഗൈസ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ചങ്ങാനെ കൊണ്ട് കാര്യം നടക്കുന്നു പക്ഷേ സ്റ്റിൽ നമുക്ക് ഒന്ന് രണ്ട് കളിയും കൂടെ ചങ്ങാനെ വെച്ച് കളിച്ചു നോക്കാം ആൻഡ് ക്വിന്നോസിൻ്റെ പെർഫോമൻസിലെ ഐ എം സോ ഹാപ്പി ചങ്ങയ അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റൺസ് എടുക്കുന്നുണ്ട് ആൻഡ് ബാക്ക് ലൈൻ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ലിവപ്പൂളിനെതിരെ അവർ മര്യാദ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല ഗോൾ കീപ്പറിൻ്റെ പെർഫോമൻസിലും ഐ എം സോ ഹാപ്പി മേ ബി നമുക്ക് ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് നല്ലവണ്ണം ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ലിവപ്പൂളിന് കൂടെ നമ്മൾ ജയിച്ചത് വെറും ഒരു ഫസ്റ്റ് ടാമ്പിഗിനേഴ്സ് ലക്കാണോ ഇല്ലയോ എന്നുള്ളത് വെസ്റ്റ് ടാമിന് കൂടെയുള്ള ഈ ഒരു കളി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ചെറിയ രണ്ട് മൂന്ന് ചേഞ്ചസുമായിട്ട് നമ്മൾ സെക്കൻഡ് ഗെയിമിന് ഇറങ്ങുകയാണെങ്കിൽ

pass in search of Raheem Sterling. Beautiful pass to Sterling. Nice pass. Here comes Sterling. Ah, here. dribbled dribble? guys. galaga. Raheem Sterling. Nice ball. Nicholas Jackson. Chest is down. Nicholas Jackson goes for the goal. And what a finish. What a finish from Nicholas Jackson. End attack of Wyatt With that finish. He says he is enough. To play in that role for Chelsea this season. Who oh, you material. Look at that control. And look at that finish from this angle. You beauty, Jackson. Absolute beauty. Oof. Jackson. Pass. Palmer. And it's two. In the matter of seconds lead and Jackson with another goal contribution. Cold Palmma with his first goal of the season. Come Gallagher. Jackson, back to sterling. Can we make it three before half? I don't think so. Oh, that's a foul ref. that is a, that should be a red card man. Who What the hell? Okay, guys, uh, we are going to take. ചെറുലിങ് തന്നെയാണ് നല്ല ആള് എടാ ഇത് ഇത് മാറുന്നില്ല കൈസ് ഇത് എനിക്കൊരു ചൊറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫ്രീ ഇത് ഗ്ലിച്ച് ആറ്റാന്ന് തോന്നുന്നു കഴിച്ചു എനിക്ക് ഫ്രീ കിക്സ് ഒന്നും അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല ലുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഫ്രീ കിക്സിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഗെയിം അടുപ്പിച്ച് വന്നുകൊണ്ട് കുറെ പ്ലേസ് ടയേർഡ് ആണ് ലെറ്റ്സ് ഗിഫ് ദം റെസ്റ്റ് നേരത്തെ പോലെ തന്നെ മഡ്വേക്കിന്റെ റൈറ്റിലും മുഡ്രിക്കിനെ ലെഫ്റ്റിലും നമുക്ക് ഇറക്കാം ആൻഡ് മേ ബി ലാവ് ആണോ ഇറക്കാം നമുക്ക് എൻസോരം എൻസോ നല്ല പെർഫോമൻസ് ആണ് പക്ഷെ ഹി ഹാസ് സീൻ എ യെല്ലോ കാർഡ് സോ ദാറ്റ്സ് വൈ മുഡ്രിക് നൈസ് സ്പേസ്

ഐഡിയ ആയിരുന്നു പക്ഷെ യൂട്ടിലൈസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഓ രണ്ടുപേരെ മറികടന്നിട്ടാണ് പാസ് കളിച്ചിട്ടുള്ളത് ായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ഒരു സവിശേഷനും കൂടെ ചെയ്യാം നമ്മളെ ക്വിനോസിന് ഇറക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല നിക്കോളസ് ജാക്സൺ ടയർഡ് മാൻ എത്ര പിള്ളേർ കളിക്കാ പ്രീമിയർ ലീഗ് ഫിക്സേഴ്സ് കണ്ട പ്രഷഹ്യ സെക്കൻഡ് ഹാഫിൽ ഫുൾ വെസ്റ്റ് ഹാഫാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വെൽ ഡിഫെൻഡ് ഡിഫൻസീവ് വൈസ് നമ്മൾ എടുത്തു വരെയാണ് കൈസ് ഇന്നത്തെ ഒരു ബാക്ക് ലൈൻ നല്ലവണ്ണം പെർഫോം ചെയ്യുന്നുണ്ട് ഓ ദാറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി പ്ലേ ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ പ്ലേഡ് അവർ കുറച്ച് ആൾക്കാർ ഉള്ളിൽ കൊണ്ടുവന്നു ഇറ്റ്സ് ടു വൺ ഗൈസ് നമ്മൾ ആദ്യത്തെ ഗോൾ കൺസഡിയാണ് ഈ ഒരു സീസൺ ലാൻഡ് ദാറ്റ് വാസ് ബ്രില്യൻ നമ്മൾ നല്ലോണം ഡിഫൻഡ് ഏരിയ ബട്ട് വി കുഡിൻ ക്ലിയർ ദ ബോൾ ഫ്രം ദ ഡേഞ്ചർ ഏരിയ ഇറ്റ്സ് ബ്ലോഗ്ഡ് ലാവിയ ഇറ്റ്സ് ലാവിയ വിത്ത് ദ ബോൾ Lavia back pass, Colville, Mikala Mudrik goes for the goal and on target shot saved by the goalkeeper. And that is the final whistle. Run down the game, what Pichu can manage a jungle. ഹീസ് ടേണിംഗ് തിങ്സ് അറൗണ്ട് ഓൾറെഡി ഫസ്റ്റ് തെക്കാളി ഒരു ലക്കല്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അത് മാത്രല്ല നമ്മളെ ഫാൻസിന് നമ്മളൊരു ഹാപ്പിനെസ് ആണ് കൊടുത്തിട്ടുള്ളത് ബിക്കോസ് ദീസ് വാസ് എ ലണ്ടാബി ആൻഡ് വി ആർ ദ ബെറ്റർ ടീം ടു നൈറ്റ് ഓ വി ഹാവ് എ ട്രാൻസ്ഫർ ഓഫർ ഫോർ റഹീം സെർലിംഗ് ഗൈസ് പക്ഷേ ഷാവി നമ്മൾ കൊടുക്കണോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ റഹീം ഷെർലിംഗ് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് ഐ എം നോട്ട് ഗുഡ് ആ സെൽഹിം ഗൈസ് നമ്മൾ കീപ്പ് ചെയ്യാണ് റഹീം ഷെർലിംഗിനെ ഇനി എനിക്ക് ആകെ ടീമിലുള്ള ക്വാളിറ്റി പ്ലേസിൽ ഒരാളാണ് ഓനെ കൂടെ ഒഴിവാക്കാൻ പറ്റൂല ഓ നോ ഗായ്സ് എനിക്ക് ഉറപ്പായിരുന്നതിങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഇ എഫ് എൽ കപ്പിൽ നിന്ന് പുറത്തായിരിക്കാണ് ഫസ്റ്റ് കളി തന്നെ പി ബ്രോ എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെയാണ് ബ്രോ എന്ന് പറയുന്നൊരു ടീമിൻ്റെ കൂടെയാണ് നമ്മൾ തോറ്റിട്ടുള്ളത് ആൻഡ് വി ആർ ഔട്ട് ഓഫ് എ കപ്പ് ഗൈസ് ബട്ട് ഇറ്റ്സ് ഓക്കെ നമ്മൾ കപ്പ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ് ഏത് ടീമിൽ പോയാലും ഐ ലൈക്ക് ടു പ്ലേ കപ്പ് ഗെയിംസ് സീസണിലെ ആദ്യത്തെ തോൽവിക്ക് ശേഷം നമ്മൾ പ്രീമിയർ ലീഗിലെ തിരിച്ചെത്തിരിക്കാണ് ലൂട്ടൻ ടൗണിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ദിസ് എപ്പിസോഡ് വിത്ത് നിക്കളസ് ജാക്സൺ ഒരു ഗോൾഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വി ഇറ്റ് ലൂട്ടൺ ടൗണിന് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഹിയർ കം വിത്ത് ഫുൾ പേസ് ആ ഒരു വിങ്ങിലതാ ചോങ് ഫ്രീ ആയിരുന്നു ക്രോസ് ഡവേ വീണ്ടും ബോൾ അവരുടെ കാലത്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അറ്റാക്ക് നമുക്ക് ഒഴിവാക്കി വിടണവിടെ ക്ലിയർ ക്ലിയർ ദ ബോൾ ഫ്രീ കിക്ക് പക്ഷെ ഈ ഒരു ഫ്രീ കിക്ക് നമുക്ക് ഒരു കുന്തവും ചെയ്യാൻ വേണ്ടി പറ്റൂല ഗൈസ് ഇത് ഓട്ടോമാറ്റിക് എന്തെല്ലാം ഗ്ലിച്ചാണ് ഗെയിമില് ലുക്ക് കണ്ടാ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആ പെട്ടെന്ന് തന്നെ ഒരു ക്രോസ് എടുത്തിട്ടുണ്ട് ഇത് എന്താ സംഭവിക്കാൻ അറിയില്ല സ്ട്രേറ്റ് കീപ്പർ ഓ ഇത് എനിക്ക് അടിക്കാൻ പറ്റണേ പ്ലീസ് പ്ലീസ് എനിക്ക് അടിക്കാൻ പറ്റണേ ഇത് സീനാണടാ ഇത് നോക്കിയേ നോക്കിയേടാ ഇത് ആരൊക്കെയാണ് അടിക്കുന്നത് ഓക്കെ ഓക്കെ വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ ഒരുത്തരാണ് നമുക്ക് ജാക്സനെ കൊണ്ട് എടുപ്പിക്കാം ഓക്കെ പ്ലീസ് അടിക്കടാ ജാക്സൺ പ്ലീസ് ഫിനിഷ് ദിസ്

പ്രീമിയർ ലീഗിൽ നമ്മൾ ഒന്നാമതാണെങ്കിലും ഈ ഒരു സ്കോഡ് ഇപ്പോഴും അത്ര സൂപ്പർ സ്ക്വാഡ് ഒന്നും അല്ല വി നീഡ് ടു മേക്ക് സം സൈനിങ് അതിന് നമുക്ക് ആകെ ബാക്കിയുള്ളത് അഞ്ച് ദിവസം മാത്രമാണ് സ്ക്വാഡിൽ ആരെയൊക്കെ മാറ്റണം ഏതൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്ന ആയിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നത് വി നീഡ് ആൻഡ് അറ്റാക്ക് മിഡ് ആൻഡ് മേ ബിങ്ങർ ഐ ഡോ ബാക്കി എല്ലാവരുടെയും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ആ കോൾ പാമറിന്റെ ആ ഒരു സൈഡിൽ നമുക്ക് അധികം കളി വരുന്നില്ല പിന്നെ സ്റ്റാമിനന്റെ ഇഷ്യൂ കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെൽസേ സ്കോഡിന്റെ Please let me know in the comments and see you in the next one, guys. Peace out.